ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പരവൂരിന്ന് തിരിച്ച് അയൂരോട്ട് പോവാണ് എളമാട്. കാരണം അമ്മ നാളെ പോവുകയാണ് കേട്ടോ, തിരിച്ച് വീണ്ടും പപ്പേരടുത്തോട്ട്. അപ്പൊ അതുകൊണ്ട് ആർച്ചയും മഞ്ചേട്ടനും കാത്തു ബേബിയും ഒക്കെ വന്നു. അപ്പൊ അവരുമായിട്ടുള്ള കുറച്ച് കാത്തു ബേബിയും നിനി ബേബിയും ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ആണ് കാണിക്കുന്നത്. അമ്മ ഓൾറെഡി എല്ലാം പാക്ക് ചെയ്ത്, നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് സാധനങ്ങൾ, അതൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അപ്പൊ കാത്തു ബേബി നീനുമായിട്ട് വന്ന് ഉമ്മ വെച്ച് അവരുമായിട്ടുള്ള കളിയും ചിരികളും ഒക്കെയാണ് കൂടുതലും ഇതിനകത്ത് കാണിച്ചേക്കുന്നത് കേട്ടോ. കാരണം നിങ്ങൾ പലരും കമന്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുവാവയുടെ മാത്രം വീഡിയോസ് ഇടാവോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ ആന കളിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരുടെ മത്സരം പിടിക്കുകയാണ്. അപ്പം കാത്തു കയറിയ ഉടനെ നീരു ബേബി അവളെ കൂട്ടി കെട്ടിപ്പിടിച്ചു കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാത്തു കുറച്ച് പെട്ടെന്ന് സഡൻലി റിയാക്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ നീനു ബേബി അങ്ങനെയല്ല. നീനു ബേബി പതുക്കെ പതുക്കെയാണ് തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് അവര് രാത്രി ആയപ്പോഴത്തേക്കും അങ്ങ് തിരിച്ചു പോകാൻ പോവുകയാണ് കേട്ടോ. തിരിച്ചവര് അവര് താമസിക്കുന്ന ട്രിവാൻഡ്രത്താണ്. അപ്പൊ തിരിച്ച് ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവരിറങ്ങി. ഇത് പിറ്റേ ദിവസം രാവിലെ അമ്മ പോണ സമയത്തുള്ള വിഷ്വൽസ് ആണ് കേട്ടോ. അപ്പൊ നീനു ബേബി അവിടെ ഉറങ്ങിക്കിടക്കുവാണ്, ഞാൻ പെട്ടെന്ന് റെഡി ആവുകയാണ്. അപ്പൊ രാവിലെ ആയിരുന്നു ആദ്യം ഫ്ലൈറ്റ് പറഞ്ഞിരുന്നത്, പിന്നെ രണ്ടാമത് ടൈം മാറ്റി കാരണം ഒരുപാട് ലേറ്റ് ആയിരുന്നു. അപ്പൊ നീനു ബേബി ഇപ്പോഴും ഉറക്കമാണ്. അപ്പൊ നീനു ബേബിനെ ഇതേ പടി അങ്ങ് കൊണ്ടുപോകാനാണ് നമ്മുടെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് ഉണരുമ്പോൾ കാറിൽ ഇരുന്ന് ഡ്രസ്സ് മാറ്റാല്ല. അപ്പൊ ഇത് പോണ വഴിയാണ് കേട്ടോ. നമ്മൾ നല്ല ഭക്തിഗാനങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോഴത്തേക്കും ദേ സൺറൈസ് കണ്ടു, നല്ല രസം ഉണ്ടായിരുന്നത് നേരിട്ട് കാണാൻ. അപ്പൊ ഫൈനലി നമ്മൾ എയർപോർട്ടിലെത്തി, ദേ അമ്മ ബാക്കിൽ ഇരിക്കുന്നു. അപ്പം അമ്മ ബൈ ബൈ ടാറ്റയൊക്കെ പറഞ്ഞ് അതിൻ്റെ നീനു ബേബിയുടെ ഡ്രസ്സ് മാറ്റി കണ്ടോ. അപ്പൊ അവിടെ എയർപോർട്ടിൽ എത്തിയിട്ടാണ് അവിടെ അവൾ ഉണർന്നത്. അപ്പൊ അമ്മ ബൈ ബൈ ടാറ്റയൊക്കെ പറഞ്ഞ് പോകാൻ പോവുകയാണ്. പക്ഷെ അമ്മ ഒരുപാട് നേരം എയർപോർട്ടിൽ ഇരിക്കേണ്ടി വരും, കാരണം ഫ്ലൈറ്റ് ഒരുപാട് ലേറ്റാണ്. 10 മണിക്കെന്ന് പറഞ്ഞത് വീണ്ടും ലേറ്റ് ആയിട്ടാണ് ഫ്ലൈറ്റ് പോയത്. അപ്പോൾ അമ്മ ഇനിയിപ്പോൾ അമ്മ എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. 1 മാസമായിരിക്കും, ചിലപ്പോൾ 3 മാസമായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ തിരിച്ചു വരാം. അപ്പോൾ ഇത് നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ. പുള്ളിക്കാരിയുടെ പേര്, മോളുടെ പേര് ശിവാനി എന്നാണ്. അപ്പോൾ എന്നെ കണ്ട ഉടനെ ഓടി വന്ന് സംസാരിച്ചു. അപ്പോൾ അച്ഛൻ, പുള്ളിക്കാരിയുടെ അച്ഛൻ പോവുകയാണ് തിരിച്ച്. അപ്പോൾ അവരുടെ ഫാമിലിക്ക് ഞാൻ ടാറ്റ പറയുകയാണ് കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നു. കപ്പത്തായിരുന്നു കുഞ്ഞിൻ്റെ വീട്. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ എവിടെയാണെന്നൊന്നും. അപ്പം നീനു ബേബി അമ്മ തിരിച്ച് വിളിക്കാൻ വേണ്ടി കുറച്ച് ടൈം ഉണ്ടല്ലോ. അപ്പം അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് വേറൊരു ഫാമിലീനെയും കൂടെ കണ്ടു. പക്ഷെ അവരെയൊക്കെ പേര് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. മോളുടെ പേര് ദുവാന്നാണെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പം എനിക്ക് കുഞ്ഞുങ്ങൾ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്താറായപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പം ഏട്ടൻ ലാസ്റ്റ് വാക്കിയത് ശിൽപ എന്ന് പറയുന്ന ഒരു ബാറുണ്ട് ഇവിടെ. ബാർ പ്ലസ് റെസ്റ്റോറൻറ്റ് ഹോട്ടൽ അങ്ങനെയാണ്. അപ്പോൾ അവിടെയാണ്, അവിടെ നിന്നാണ് നമ്മൾ കഴിച്ചത്. അപ്പവും നല്ല ചിക്കൻ സ്റ്റൂ ആയിരുന്നു. ഇതാണ് ശ്യാം ചേട്ടൻ, അപ്പോൾ അവിടെ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ് കേട്ടോ. ഈ ഇവൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഞാൻ ചോദിച്ചില്ല കേട്ടോ. ഇതൊക്കെ അവിടുത്തെ സ്റ്റാഫാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്ന് കുറച്ച് മീനൊക്കെ വേടിച്ച്, അമ്മ പോയതുകൊണ്ട് ഇനി എല്ലാ പണികളും ഞാനും പിന്നെ ഏട്ടൻ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏട്ടനാണ് എന്തായാലും മീൻ കട്ട് ചെയ്തത്. നല്ല ഇത് നല്ല കീരിച്ചാളയാണ്. പിന്നെ ഇതിനകത്ത് മീനും അയലയും മീനും ഒക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നീനു ബേബിക്ക് ഇപ്പം റീസെൻ്റ്ലി ഏറ്റവും പ്രിയപ്പെട്ടത് രസമാണ് കേട്ടോ. അപ്പോൾ രസം ഉണ്ടെങ്കിൽ അവൾ കുറച്ച് ചോറൊക്കെ കഴിക്കും, അല്ലെങ്കിൽ ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ് ചോറ് കഴിക്കുക. അപ്പം ഞാൻ ഏട്ടൻ്റെ അടുക്ക എന്തൊക്കെയോ പറഞ്ഞിട്ട് രസം ഉണ്ടാക്കുവാണ്. കൂടെ ഏട്ടന് ചമ്മന്തി വേണമെന്ന് പറഞ്ഞ്, ചമ്മന്തിയുംക്കുള്ള തേങ്ങൻ തിരുമി, ഇത് മുട്ടയ്ക്കുള്ള ഉള്ളിയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ലച്ചുവിന് ഫുഡ് കൊടുക്കാനൊക്കെ പോയി, അവനെ പൂട്ടാനൊക്കെ. അതൊക്കെ ഏട്ടനാണ് കേട്ടോ പോയത്. അത് കഴിഞ്ഞിട്ട് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് കാന്താരിമുളക് ഇട്ട് അരയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ തന്നെ പോയി കാന്താരിമുളകൊക്കെ പിച്ചിക്കൊണ്ട് വന്നു. മൂന്നാലെണ്ണം മേടിച്ചുകൊണ്ട് വന്നതെല്ലാം, പിച്ചിക്കൊണ്ട് വന്നതെല്ലാം ഞാൻ ഇട്ട് കേട്ടോ. ഞാൻ പറയുകയാണ്, ഇത്രയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എരിഞ്ഞ് പണ്ടാരം തുടങ്ങും കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡിയായി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചമ്മന്തിക്ക്, എനിക്കിഷ്ടപ്പെട്ടു. ഇത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ എന്തോ മുട്ട വറുക്കാനായിട്ട് പോവുകയാണ്. ഇത് രാത്രിയിലത്തെ വിഷ്വൽസ് ആണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത്. ഉച്ചയ്ക്ക് വലുത്തത് നമ്മൾ എടുത്തില്ല. അപ്പോൾ ഇത് ചോറൊക്കെ ഊറ്റിക്കൊണ്ടുപോയി കളഞ്ഞ്, എപ്പോഴും നീനു ബേബി നമ്മുടെ കൂടെ കിച്ചണിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇന്ന് മീൻകറി ഒന്നും ഇല്ല കേട്ടോ, പക്ഷെ വറുത്ത മീനുണ്ട് കേട്ടോ. വറുത്ത മീനും മുട്ടയും അതുപോലെ തന്നെ ചോറ്, രസം, ചമ്മന്തി, ഇതൊക്കെയാണ് നമ്മുടെ കറികൾ. ചില ദിവസങ്ങളിൽ മീനില്ലെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഏട്ടനും ഞാനും കൂടെ ഇങ്ങനെ കിച്ചണിൽ കയറുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും അങ്ങനത്തെ സന്തോഷങ്ങൾ കിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഭയങ്കര ലക്കിയാണ് ആ കാര്യത്തിൽ കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഞാൻ കുറച്ച് കടല വെള്ളത്തിലിട്ട്, കാരണം നീനു ബേബിക്ക് കടല ഇഷ്ടമാണ്.
കുറവാണ്. അല്ലാതെ ആപ്പിൾ, ഓറഞ്ച് അതുപോലത്തുള്ള ഫ്രൂട്ട്സ് ഒന്നും അവളിപ്പോൾ കഴിക്കത്തില്ല. മുമ്പ് പഴമെങ്കിലും കഴിക്കുമായിരുന്നു, ഇപ്പം അതുപോലും കഴിക്കത്തില്ല. പഴമൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ഞെക്കി പീച്ചി അങ്ങ് കളയും. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഫ്രം ഡാനീസ് ഡേയ്സ് ആൻഡ് നീനു ബേബി ദേ നീനു ബേബി. ഇപ്പോൾ ടാറ്റ പറയും കേട്ടോ. ടാറ്റ, ബൈ ബൈ.